നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14th സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 14 ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ചാലക്കുടി നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചു. വാഹനത്തിൽ വീടുകളിൽ നേരിട്ടെത്തി ആധുനിക സംവിധാനങ്ങളോടെ ടോയ്ലറ്റ് മാലിന്യങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഓൺലൈനായി നിർവഹിച്ചു. വെള്ളാങ്കലൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിലെ ഹെൽപ്പർ വർക്കർ തസ്തികകളിലേക്ക് നിയമനം നടത്തിയത് ചട്ടങ്ങൾ ലംഘിച്ചെന്ന് ആരോപണം. തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ച അധികാരികൾക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തണമെന്നും രാഷ്ട്രീയ പ്രേരിതമായി സൃഷ്ടിച്ചെടുത്ത റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്നും ആവശ്യം. തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറ സ്റ്റേറ്റിൽ പുലി പശുവിനെ ആക്രമിച്ചു കൊന്നു. വെറ്റിലപ്പാറ സ്വദേശി ജിജോയുടെ പശുവിനെയാണ് പുലി കൊന്നത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. രാവിലെ പശുവിനെ കാണാതായതോടെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ചെക്ക് പോസ്റ്റിന് സമീപം പശുവിന്റെ ജഡം കണ്ടെത്തിയത്. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മനഃപൂർവ്വം വെള്ളം ഒഴുക്കിവിട്ടതായി ആക്ഷേപം. ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറി കൌൺസിൽ ഓഫീസിലേക്കാണ് കഴിഞ്ഞ ദിവസം വെള്ളം തുറന്നുവിട്ടതായി പരാതി ഉയർന്നിരിക്കുന്നത്. SSLC പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. ജില്ലയിൽ 264 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 35,802 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതുന്നു. ഇതിൽ 18,230 ആൺകുട്ടികളും 17,572 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. കേരള പുലയർ മഹാസഭ മാള യൂണിയൻ വാർഷിക സമ്മേളനം നടന്നു. മാള വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം KPMS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. ദേവസ്വം ബോർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ PSC സംവരണ ക്രമം പാലിച്ച് നിയമനം നടത്താൻ തീരുമാനിച്ച തീരുമാനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് PKS കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി LDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. മാളയിൽ നടന്ന കൺവെൻഷൻ AIYF തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV വിവേക് ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.